ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഇന്നത്തെ ലൈവിൽ വന്നിരിക്കുന്നത്. ഐ ഹോപ്പ് യു ഓൾസോ ദി പോസ്റ്റർ ഓഫ് മൈ അപ്കമിങ് ആൽബം. എൻ്റെ സിംഗിൾ അല്ല, ഇറ്റ്സ് എ കവർ. നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നു മലയാളികളുടെ മനസ്സിൽ നാടൻ പാട്ടെന്ന് പറയുമ്പം പെട്ടെന്ന് വരുന്ന ആദ്യത്തെ പാട്ട് ഡെഫിനറ്റ്ലി ചെക്കേലയായിരിക്കും. അപ്പം ചെക്കേലയുടെ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ഇന്ന് ഞങ്ങൾ അമൃതം ഗമയുടെ എ ജി വ്ളോഗ്സിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും വീട്ടിലാണ് ക്വാറൻറ്റൈൻ ആയിട്ട് ലോക്ക്ഡൗണിലിരിക്കും. അപ്പം നമ്മളെല്ലാവരും ക്വാറന്റൈൻസിലിരിക്കും. അപ്പം ഞങ്ങൾ ഞാനും ആകാശും പ്രഷ്യസും ഞങ്ങൾ മൂന്നാണ് ഈ പാട്ടിൽ വർക്ക് ചെയ്തേക്കണം. അപ്പം ബേസിക്കലി എപ്പോഴോ വീട്ടിൽ അവർ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചുമ്മാ ജാം ചെയ്തപ്പം വളരെ ഡിഫറെൻ്റായിട്ടൊരു സൗണ്ടിങ് ഞങ്ങൾക്ക് തോന്നി ഞങ്ങളുടെ ഈ ഒരു വേർഷൻ ഓഫ് ചെക്കയിലേക്ക്. അപ്പം ഞങ്ങൾ ഒത്തിരി മുമ്പ് പാട്ട് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ക്വാറന്റൈൻ സമയത്തിൽ ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ ഷൂട്ട് ചെയ്ത് ഫൈനലി റിലീസ് ചെയ്യുകയാണ്. ആൻഡ് വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാട്ടിൽ എൻ്റെ റാഷസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ പാപ്പുവാണ്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ചെക്കേലയുടെ ഒരു ചെക്കേല എന്ന് പറയുന്ന പാട്ട് നമ്മളെല്ലാവരും പല സ്റ്റേജ് ഷോസിലും ഒക്കെയും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ പാട്ട് ആക്ച്വലി ഒരു 19th century ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അത്രയും പഴയ കാലത്ത് ഫാമേഴ്സിൻ്റെ കർഷകരുടെ ഒരു അവസ്ഥയെ പറ്റിയാണ് ശരിക്കും പാട്ട് പറയുന്നത്. അത് ആ കാലത്ത് ഒരു വളരെ ഹാർഷ് ആയിട്ടുള്ള ഒരു ലിവിങ് കണ്ടീഷൻസിനെ പറ്റിയാണ് പറയുന്നത്. ആൻഡ് പിന്നീട് ചാത്തനും നീലിയും ഇതിൽ നിന്നുമൊക്കെയും ഇതിൻ്റെ ഫിയറിലാണ്, ദ ഫിയർ ഓഫ് പോവർട്ടി ആൻഡ് ഫാമിൻ, അതിൽ നിന്നും ഓവർകം ചെയ്തത് അവർ തമ്മിൽ കണ്ടെത്തുന്ന അവരുടെയിലുള്ള പ്രണയത്തിലൂടെയാണ്. അപ്പം ഞാൻ ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഇപ്പോഴത്തെ ലോക്ക്ഡൗണും നമ്മളുടെ കോവിഡിൻ്റെ ഒരു ഇമ്പാക്റ്റും ഹാർഷ് ഇമ്പാക്റ്റും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്തു. അപ്പം അതിൽ പറയുന്ന ലിറിക്സ് ആണെങ്കിലും ഈ ആണ്ട് കാഴ്ചയില്ലേ, അങ്ങനെയാണ് അതിൻ്റെ ഓരോ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓരോ വരികളും നഷ്ടങ്ങളെ പറ്റിയാണ്. പക്ഷേ ഇത്രയും ലൈക്ക് ഇറ്റ് ഈസ് ഓൺലി ആർട്ട്, അതായത് ആർട്ടിന് മാത്രമാണ് ശരിക്കും എന്തൊരു ദുഃഖമുള്ള കാര്യത്തിനെ അല്ലെങ്കിൽ എന്തൊരു പ്രശ്നമുള്ള ഒരു കാര്യത്തിനെ പറ്റിയും നമുക്ക് കുറച്ച് സൂതിങ് ആയിട്ട് നമുക്ക് കൺവേ ചെയ്ത് തരാൻ പറ്റുക. ചിലപ്പം ഒരു പാട്ടിലൂടെ ആയിരിക്കാം, ഒരു കവിതയിലൂടെ ആയിരിക്കാം. അപ്പം ചെക്കേലയുടെ ഈ ഒരു വേർഷനിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ നാശനഷ്ടങ്ങളൊക്കെയും മാറും. ഇപ്പം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഓവർകം ചെയ്യും. ആൻഡ് വിൽ ഓൾ സ്റ്റാർട്ട് സെലിബ്രേറ്റിംഗ് അവർ ലൈവ്സ് അഗൈൻ സൂണർ. അതാണ് നമ്മുടെ ഈ ഒരു വേർഷൻ ഓഫ് ചെക്കേലയിൽ നിന്ന് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ചെക്കേലയെന്നോ അഭിരാമി സുരേഷെന്നോ അല്ലെങ്കിൽ എ ജി വ്ളോഗ്സിൻ്റെ ചാനലിൽ കയറിയിട്ട് സെർച്ച് ചെയ്താലും ഒക്കെയും നമ്മുടെ ഈ പാട്ട് കാണും. ഇനി അപ്പം എല്ലാവരും കേൾക്കണം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം. യൂട്യൂബിലുണ്ടാവും, അതുപോലെ ഞാൻ സൗണ്ട് ക്ലൗഡിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ വീടുകളിലിരുന്ന് വർക്ക് ചെയ്തതാണ്. അപ്പം അതിൻ്റെതായ ചില കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാവരും ഒന്ന് അതൊക്കെ വിട്ട് കളയണം. സോ ഈ ഒരു വേർഷനിലൂടെ നമ്മൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ട്രിബ്യൂട്ട് ആയിട്ടും കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് നോട്ട് ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് ടു ഓൾ ദി സെൽഫ്ലെസ് hearts who are working behind the healing of the world. And നേരത്തെ പറഞ്ഞ പോലെ ആകാശും പ്രഷ്യസുമാണ് ഇതിൻ്റെ കൂടെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ജോ ആൻറ്റോൺ ഹാസ് ഡൺ ദി മിക്സിങ്. സായി ആണ് മൈ സ്റ്റുഡിയോയിൽ നമ്മുടെ റെക്കോർഡിംഗ് എൻജിനീയർ. അശ്വന്ത് രാജീവ് ആണ് ഇതിൻ്റെ എഡിറ്റർ. ആൻഡ് അബവ് എവറിത്തിങ് ഇറ്റ്സ് മൈ പാപ്പു ഹാസ് ഡൺ ദി ക്യാമറ ഓഫ് മൈ പാർട്സ്. അപ്പോൾ എല്ലാവരും കാണണം. ജസ്റ്റ് എ ഹംബിൾ അറ്റംപ്റ്റ് ഓൺ ദി സോങ്. ഇറ്റ്സ് എ ഡിഫറെൻ്റ് അറ്റംപ്റ്റ് ഓൺ ദി സോങ്. അപ്പം ഈ ഒരു അവസ്ഥയിൽ നമ്മൾ
നമ്മുടെ മനസ്സിനെ സൂത ചെയ്യുന്ന ഒരു പാട്ട് എന്നുള്ള രീതിയിൽ കേട്ടാൽ മതി എല്ലാവരും. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.